പല ഡോക്ടർമാരും ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്നത് ഒരൽപ്പം ഭയപ്പാടോടെയാണ്. രാത്രി സമയങ്ങളിൽ ആശുപത്രികൾ എത്തുന്നവരിൽ ചിലരെങ്കിലും മദ്യലഹരിയിലോ കഞ്ചാവ് ലഹരിയിലോ ആയിരിക്കും. ഇക്കഴിഞ്ഞ പുലർച്ചെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഞ്ചാവ് ലഹരിയിൽ രണ്ട് യുവാക്കളെത്തി. അവിടെ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് മോശമായി സംസാരിക്കുകയും അശ്ലീല ആംഗി കാണിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത സഹപ്രവർത്തകനായ ഡോക്ടറെ അവർ ക്രൂരമായി തല്ലിച്ചതച്ചു. രണ്ടുപേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു ബന്ധുവിൻ്റെ ബൈസ്റ്റാൻഡർമാരായി ആണ് ഈ രണ്ട് പ്രതികളും ആശുപത്രിയിൽ എത്തിയത്. ഈ സമയത്ത് ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഡോക്ടറോട് ഈ പ്രതികൾ അപമര്യാദയായി പെരുമാറി. ഉടൻ തന്നെ ഡോക്ടർ ഇവരെ വിലക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും പ്രശ്നം അപ്പോൾ തന്നെ സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ വിവരം തൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ഹരീഷിനോട് ഈ വനിതാ ഡോക്ടർ ഇത് പറയുകയും ചെയ്തു. ഇതിനുശേഷം ഇരുവരും ആശുപത്രി വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് അതുവഴി പോയ പ്രതികൾ വീണ്ടും പ്രകോപനപരമായ രീതിയിൽ വനിതാ ഡോക്ടറിനോട് മോശമായ ഒരു വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സഹപ്രവർത്തകനായ ഡോക്ടർ അനീഷ് മുഹമ്മദ് ഈ പ്രതികളെ ചോദ്യം ചെയ്തത്. ഇതിൽ പ്രകോപിതനായാണ് ഈ പ്രതികൾ രണ്ടുപേരും ചേർന്ന് ഡോക്ടറെ അതിക്രൂരമായി മർദ്ദിച്ചത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് പ്രതികൾ തന്നെ മർദ്ദിച്ചതെന്ന് ഡോക്ടർ ഹരീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി ഇത് ചോദ്യം ചെയ്തതിനാണ് തന്നെ മർദ്ദിച്ചതെന്നും ഹരീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. അടി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ച് പ്രതികരിച്ച വഴിക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്നവരും ചെറുത്ത് നിന്നപ്പോൾ അവര് പോലീസും മറ്റുള്ളവരും ഒക്കെ വരുന്നതും എല്ലാം വരുമെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു അവരോടി. ആശുപത്രി സംരക്ഷണ നിയമം ഇത്ര ശക്തമായിട്ടും ഡോക്ടർ ഹരീഷ് മുഹമ്മദിനെതിരെ ഇന്ന് നടന്ന സംഭവം അപലപനീയമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ ഈ സംഭവ സമയത്ത് ഈ ഡോക്ടറെ മർദ്ദിക്കുന്ന സമയത്ത് ഇത് കണ്ടു നിന്നവരാരും ഡോക്ടറെയോ ഈ പ്രതികളെയോ പിടിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഈ പ്രതികളുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറിൻ്റെ ജീവൻ വരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ലേ എന്നും സൂപ്രണ്ട് ചോദിച്ചു. അവിടെ സാധാരണ പൊതുജനങ്ങൾ ചില അംഗങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവരാരും ഇത് ഇടപെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങളെ പേടിപ്പിക്കുന്ന കാര്യം. നമുക്ക് ആക്രമങ്ങൾ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിന് വേണ്ട രീതിയിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ടുവെന്ന് എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ജയകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഒപ്പം തന്നെ ഈ വനിതാ ഡോക്ടറിനോട് ആദ്യം തന്നെ മോശമായി പെരുമാറിയ ആ സാഹചര്യത്തിൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക്, ഡോക്ടർക്ക് മർദ്ദനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല എന്നും കമ്മീഷണർ ന്യൂസ് 18നോട് പറഞ്ഞു. സിം ട്രേസ് ചെയ്ത് ആളുടെ അഡ്രസ് എടുത്ത് ഇവിടുന്ന് പോലീസ് അവരെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പോലീസ് മറ്റേ ഡോക്ടർമാരെ ഉപദ്രവിച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് കൃത്യമായ നടപടി എടുക്കും. ഡോക്ടേഴ്സ് ദിനത്തിൽ തന്നെ ഡോക്ടറിനോടുള്ള ഈ ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിശക്തമായിട്ടുള്ള നടപടികൾ, അതായത് ഈ അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത് അത് കാണേണ്ടതാണ്. പ്രതികളായ റോബിനും ജോസും നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണ്. ഇവരെ ഇന്ന് സംഭവസ്ഥലത്തെത്തി ജനറൽ ആശുപത്രിയിലെത്തി തെളിവെടുത്തു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.